എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹോം ഫ്രാഗ്രൻസിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. അപ്പൊ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീട്ടിൽ നല്ലൊരു സ്മെല്ല് കൊണ്ടുവരിക, അതുപോലെ ആംബിയൻസ് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്, അതായത് ഒരു ഫർണിച്ചർ മേക്ക് ഓവർ. നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പൊ നമ്മുടെ വീടിനകത്ത് കുറച്ച് പുതുമകൾ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ്. ഡിസംബർ ജാനുവരി സമയത്താണ് ഞാൻ കൂടുതലായിട്ട് വിചാരിക്കുന്നത്. മിക്കവരും അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ദീപാവലി, ക്രിസ്മസ് ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു മിക്കവരും അവരുടെ വീട്ടില് കുറച്ച് പുതുമകളൊക്കെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഞാനും ഈ പ്രാവശ്യം, ഇപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ടി വി സ്റ്റാൻഡ്, കുറെ നാളുകളായി ഞാൻ വിചാരിക്കുന്നു എന്റെ ടി വി സ്റ്റാൻഡിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന്. അപ്പൊ അത് ഒരു 7-8 വർഷം പഴക്കമുള്ള ഒരു ഫർണിച്ചറാണ്. പക്ഷെ നല്ല രീതിയിൽ നല്ലതായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഫർണിച്ചറാണ്. അപ്പൊ പക്ഷെ അതിന്റെ കളറാണ് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയത്. അത് ഐക്കിയയിൽ നിന്ന് വാങ്ങിയ ഫർണിച്ചറാണ്. ഇപ്പോഴും അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഐക്കിയയിലുണ്ട് ഇത്. അപ്പൊ അതിന്റെയാണ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പൊ പെയിന്റിങ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഷനാണ്, പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവർക്ക്. പ്രത്യേകിച്ച് അവർക്ക് ബാൽക്കണി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, നാട്ടിലെ പോലെ സ്പേസോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. അപ്പൊ അതിന് സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കണം, അതുപോലെ തന്നെ പെയിന്റ് മിക്സിങ് എവിടെയെങ്കിലും ആയാലുള്ള പ്രശ്നം, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചോക്ക് പെയിന്റിനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണുന്നത്, അപ്പൊ ചോക്ക് പെയിന്റ് പിന്നെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ചോക്ക് പെയിന്റ് കിട്ടിയത് എനിക്ക് ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ കേസിലും വാങ്ങാനുണ്ട്. ഇവിടെ ദുബൈയിലുള്ളവരാണ് അല്ലെ UAE-യിലുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡുമായിട്ട് എന്തെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഏത് കളറാണ് യൂസ് ചെയ്തതെന്നും അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തതെന്നും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ കാണിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞ ടി വി ബെഞ്ച്. ഇത് വുഡ് കൊണ്ടുള്ള ടി വി ബെഞ്ചാണ്, ഐക്കിയയിൽ നിന്ന് വാങ്ങിയതാണ്. കളറൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏജ്ഡ് ഗ്രേ കളർ ചോക്ക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കളർ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം അത് പുറമേ കാണുന്ന അതേ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ഡ്രോയറൊക്കെ ഊരി മാറ്റി ടേബിള് ചെരിച്ചിട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ പ്ലേസൊക്കെ ബ്രഷ് യൂസ് ചെയ്താണ് ചെയ്തു തുടങ്ങിയത്. വുഡൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളറോ ഒക്കെ ആണെങ്കിൽ ഒരു കോട്ടിന്റെ ആവശ്യമേ ഈ ചോക്ക് പെയിന്റിന് ആവശ്യം വരത്തുള്ളൂ. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് രണ്ട് കോട്ട് നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനിടയ്ക്കൂടെ ഒക്കെ ഈ ബ്ലാക്ക് കളർ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ റോളർ ടൈപ്പിലെ ബ്രഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചെറുതും വലുതുമായിട്ട് സെറ്റായിട്ടായിരുന്നു വാങ്ങിയത്. ഇപ്പോൾ റോളർ ഉപയോഗിച്ച് ആണ് ടോപ്പ് പാർട്ടൊക്കെ ചെയ്തത്. നമുക്ക് ചെറിയ പാർട്ടൊക്കെ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോളർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഫിനിഷ് എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ നല്ലൊരു ഫിനിഷ് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഡ്രോയറിന് തൊട്ട് മുകളിലായിട്ട് ഷെൽഫ് പോലെ വരാൻ വേണ്ടി ഒരു വുഡൻ പീസുകൾ, മൂന്ന് വുഡൻ പീസുകൾ ഉണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്യാൻ ഈസി ആയതുകൊണ്ട് അത് നമ്മൾ പുറമേ എടുത്തു വെച്ചിട്ടാണ് പെയിന്റ് ചെയ്തത്. ഇനി ഞാൻ ഡ്രോയറാണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആ നോബ് ഒന്ന് റിമൂവ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ചോക്ക് പെയിന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടൊന്നും ഇതിലെ പെയിന്റ് ഒന്നും കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചോക്ക് പെയിന്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലോ അല്ലെങ്കിൽ താഴെയോ എങ്ങാനും പെയിന്റ് വീഴുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തുടച്ചെടുക്കാനും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. ടിന്നറോ ഒന്നും വേണ്ട നമുക്ക് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ചോക്ക് പെയിന്റ് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നത്. ഡ്രോയർ അങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആകാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് വുഡൻ പീസിൽ അടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്നുണ്ടായിരുന്നു. ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ സെക്കൻഡ് കോട്ടും എല്ലായിടത്തും അടിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ടി വി ബെഞ്ച് ഫുൾ ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഡ്രൈ ആയി കിട്ടും.
എളുപ്പമായിട്ട് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് ഈ ചോപ്പ് പെയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോബ് ഫിക്സ് ചെയ്യണം. അപ്പം നോബിനെയും ഞാൻ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഒരു വിൻറ്റേജ് ലുക്ക് വേണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പ്രേ പെയിൻ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ് ഫസ്റ്റ് അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്ലാക്ക് സ്പ്രേ പെയിൻറ്റും അടിച്ചു കൊടുത്തു. അപ്പം നമുക്ക് നോബ് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ടി വി പെൻസിൽ അടിച്ചിരിക്കുന്നത് നമ്മുടെ ചോക്ക് പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്ലിയർ വാക്സ് ചെയ്ത് കൊടുക്കണം. അത് റബ്ബ് ചെയ്ത് കൊടുക്കണം നമുക്ക്. അപ്പം അതിനായിട്ട് പ്രത്യേകം ബ്രഷൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് വേണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ഞാൻ ഉപയോഗിക്കുന്നത് വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് ക്ലിയർ വാക്സ് ആയിട്ടും നമുക്ക് കിട്ടും, അതല്ല ഡാർക്ക് വാക്സ് എന്നും പറഞ്ഞും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനുണ്ട്. അപ്പം ഡാർക്ക് വാക്സ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചോക്ക് പെയിൻറ്റിനെ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലേക്ക് മാറ്റും. അതല്ല നമുക്ക് സെയിം കളർ ഫീലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ക്ലിയർ വാക്സ് യൂസ് ചെയ്താൽ മതി. ഈ ക്ലിയർ വാക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷ് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അങ്ങനെ ടി വി ബെഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടി വി ബെഞ്ചിൽ ക്രിസ്മസ് ടച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്ന വിൻറ്റേജ് ലുക്കിലാണ് എൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ടി വി സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നിങ്ങളുടെ നല്ലൊരു ഫിനിഷ് ഉണ്ട് കേട്ടോ, നല്ല കളറും ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കൊതി തരുന്നില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കളറ്. ബ്ലാക്ക് കളറിനോട് ഇഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഞാൻ എടുത്തത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്കൊരു ഒന്നുകിൽ വൈറ്റ് ആക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും കളർ ഷെയ്ഡ് കൊണ്ടിടണമെന്ന്. അപ്പൊ ഈ കളറ് അതിന്റെ കൂട്ടത്തിൽ ആ വാക്സും കൂടെ ഉപയോഗിച്ചപ്പോൾ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് വന്നു. ചോക്ക് പെയിന്റ് നോർമലി ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു റഫ് ലുക്ക് റഫ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. മാറ്റ് ഫിനിഷ് ആയിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇത് കുറച്ച് നല്ലൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചറിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാൽ ഒട്ടും അടിക്കണ്ട, ചോക്ക് പെയിന്റ് മേടിച്ച് അടിച്ചു തുടങ്ങിക്കോ. നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ കൊച്ചു പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് വളരെ ഒത്തിരി ആയാസമൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാകാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം ക്രിസ്മസ് വരുമല്ലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഐഡിയാസുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.